എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 73 വർഷം പൂർത്തിയായി. നമ്മളിന്ന് 74-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത 10,000-ങ്ങളെ നാം അനുസ്മരിക്കുന്നു. 15-ാം നൂറ്റാണ്ടോടുകൂടിയാണ് പാശ്ചാത്യർ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി എത്തിച്ചേർന്നത്. പോർച്ചുഗീസുകാരായിരുന്നു ആദ്യം ഇന്ത്യയിലേക്ക് വന്നത്. 1498 വാസ്കോഡിഗാമയുടെ നേതൃത്വത്തിൽ വന്ന പോർച്ചുഗീസുകാർ 1510 തന്നെ ഗോവ പിടിച്ചടക്കി. അതിന് ശേഷമാണ് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി എത്തിച്ചേർന്നത്. 1600 ഇംഗ്ലീഷുകാരും 1602 ഡച്ചുകാരും 1664 ഫ്രഞ്ചുകാരും ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ സ്ഥാപിച്ചു. 1600 സ്ഥാപിതമായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാഷ്ട്രീയമായും സൈനികമായും പുരോഗതി പ്രാപിച്ചു വന്നു. അവർ ഇന്ത്യൻ മണ്ണിൽ പല യുദ്ധങ്ങളിലും ഏർപ്പെട്ടു, പലതിലും വിജയിക്കുകയും ചെയ്തു. 1757 പ്ലാസി യുദ്ധത്തിൽ അവർ വിജയിച്ചതോടെയാണ് ഇന്ത്യയിലെ ഭരണം അവർക്ക് ലഭ്യമായത്. അതിനുശേഷം 7 വർഷത്തിന് ശേഷം ഒരു ബെക്സാർ യുദ്ധത്തിലും അവർ വിജയിച്ചു. തുടർന്ന് ഇന്ത്യയിലെ അവരുടെ ഭരണം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. ഇന്ത്യയിലെ 99% പ്രദേശങ്ങളും അവരുടെ അധീനതയിലായി. ഗോവ, ഡിയു, ഡാമൻ എന്നീ പ്രദേശങ്ങളും ഫ്രഞ്ചുകാരുടെ ആധിപത്യത്തിൽ കാരക്കൽ, യാനം, മാഹി, പോണ്ടിച്ചേരി എന്നീ പ്രദേശങ്ങളും കഴിച്ചാൽ ബാക്കി 99% പ്രദേശങ്ങളും ഇംഗ്ലീഷുകാരുടെ അധീനതയിലായി. പാരതന്ത്രത്തിൻ്റെ കയ്പിനീർ അനുഭവിച്ച ഇന്ത്യക്കാർ 1857 ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യസമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അതിനു മുമ്പ് വേലുത്തമ്പി ദളവയും അതുപോലെ പഴശ്ശിരാജയും ടിപ്പു സുൽത്താനുമൊക്കെ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത ഭക്ഷണ രീതികളുള്ളവർ, വ്യത്യസ്ത വസ്ത്രധാരണവും സംസ്കാരവും ഉള്ളവർ വലുപ്പച്ചെറുപ്പങ്ങളെയും വർണ്ണവർഗങ്ങളുടെയും വേലിക്കെട്ടുകൾ തകർത്ത് സ്വാതന്ത്ര്യം എന്ന മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി 1857 മുതൽ നമ്മൾ പോരാട്ടം ആരംഭിച്ചു. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നായിരുന്നു. അതിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെ ആയിരുന്നു. ബ്രിട്ടീഷുകാർ ഈ സമരത്തെ ശിപായി ലഹള എന്നാണ് വിശേഷിപ്പിച്ചത്. സമരത്തെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുത്തു. ബ്രിട്ടീഷ് രാജ്ഞി ഭരിക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരി വൈസ്രോയി എന്നറിയപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുമ്പോൾ ഭരണാധികാരി അറിയപ്പെട്ടത് ഗവർണർ ജനറൽ എന്നായിരുന്നു. മാറി മാറി വന്ന വൈസ്രോയിമാർ ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാനും അവരുടെ ഭരണം നിലനിർത്താനും പരിശ്രമിച്ചു പോന്നു. അതിനെ തുടർന്നാണ് 1905 ബംഗാൾ വിഭജനം, അതുപോലെ 1919 ജാലിയൻ വാലാബാഗ് സംഭവം. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് സംഭവം. ആരെയും വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടങ്കലിൽ വയ്ക്കാം എന്നുള്ള കരിനിയമത്തിനെതിരെ, ആ കരിനിയമത്തിൻ്റെ പേര് റൗലത്ത് ആക്ട് എന്നാണ്, ആ റൗലത്ത് ആക്ടിനെതിരെ സമാധാനപരമായി പ്രതിഷേധ യോഗം കൂടിയ ആയിരങ്ങളുടെ നേരെ നിറയൊഴിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ. ഈ സംഭവം നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകനും അന്തരിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരമോന്നത സ്ഥാനത്തേക്ക് ഗാന്ധിജി 1920 എത്തിച്ചേർന്നു. ഗാന്ധിജി ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനുണ്ടായത്. എന്നാൽ 1922 ചൗറിചൗറ പോലീസ് സ്റ്റേഷൻ സംഭവത്തെ തുടർന്ന് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും നേതൃത്വത്തിൽ അനേക സമരങ്ങൾ ഇവിടെ നടന്നു വന്നു. 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ
ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുകയുണ്ടായി. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ദണ്ഡി മാർച്ചും ഉപ്പ് സത്യാഗ്രഹവും. ഇതിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു നിസ്സാരമാക്കി വിശേഷിപ്പിച്ചത്. 1931 നമ്മളെ ഞെട്ടിച്ച മറ്റൊരു സംഭവം, വിപ്ലവ നേതാവായ ഭഗത് സിംഗിനെയും കൂട്ടരെയും കൂട്ടക്കൊല ചെയ്തു, തൂക്കിലേറ്റി. 1942 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ക്വിറ്റ് ഇന്ത്യ സമരം. അന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, ഡു ഓർ ഡൈ, ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തു. അങ്ങനെ അനേകം സമരങ്ങളുടെ ഫലമായിട്ടാണ് 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1950 ജനുവരി 26 ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആവുകയും ചെയ്തു. ഇന്ത്യ ഇന്ന് സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിച്ചുകൊണ്ട് കുതിക്കുകയാണ്. കൊറോണ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ച, ജീവത്യാഗം ചെയ്ത, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ 10,000 ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിക്കൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.